ആമയഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിയെ കണ്ടെത്താൻ തിരച്ചിലുകൾ തകൃതിയായി തുടരുമ്പോൾ കരയിൽ കാത്തു നിൽക്കുന്നവർ പ്രതീക്ഷ അർപ്പിക്കുന്ന രണ്ടു പേരുണ്ട്, ബാൻഡിക്യൂട്ടും ഡ്രാക്കോയും. എല്ലാം ഞങ്ങൾ അങ്ങ് തകർത്ത് ചെയ്യുന്നു എന്ന് നമ്മുടെ ഭരണാധികാരികൾ പറയുമ്പോഴും നമുക്കുള്ള ലഭ്യമായ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയം. ഇത്രയും ടെക്നോളജി വികസിച്ച സമയത്തും മാലിന്യം നീക്കം ചെയ്യാൻ മനുഷ്യനെ ഉപയോഗിക്കുന്ന കാലം കഴിഞ്ഞു എന്ന് പറയുകയാണ് ജൻ റോബോട്ടിക് സിഇഒ വിമൽ ഗോവിന്ദ്. ജൻ റോബോട്ടിക്സിൽ നിന്നാണ് രണ്ട് റോബോട്ടുകളെ ഇപ്പോൾ സപ്ലൈ ചെയ്തിരിക്കുന്നത്. മാലിന്യം നീക്കം ചെയ്യാൻ റോബോട്ടുകളെ ഉപയോഗിക്കണമെന്ന് ജൻ റോബോട്ടിക് സിഇഒ വിമൽ ഗോവിന്ദ്. ആമയഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയി എന്ന തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ ഉപയോഗിച്ച റോബോട്ടിനെ നിർമ്മിച്ചത് ടെക്നോപാർക്ക് ആസ്ഥാനമായ ജെൻ റോബോട്ടിക്സ് ഇന്നവേഷൻ എന്ന കമ്പനിയാണ്. കാലം മാറുകയാണ്. തോട്ടിലിറങ്ങി മാലിന്യം വാരുന്നത് ഒരു മനുഷ്യൻ ചെയ്യേണ്ട ജോലിയല്ല, റോബോട്ടുകളെ ഇതിനായി ഉപയോഗിക്കണം. ഇതിനെ ഒരു സാമൂഹിക വിഷയമായാണ് കാണുന്നത്. സംസ്ഥാന സർക്കാരോ നഗരസഭയോ മുന്നിട്ടിറങ്ങിയാൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി റോബോട്ടുകളെ നിർമ്മിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നു. തിരുവനന്തപുരത്ത് റെയിൽവേക്കും ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി അവിടെ മാലിന്യം വാരാൻ ജെൻ റോബോട്ടിക്സ് നിർമ്മിച്ച റോബോട്ടിനെ വൈകാതെ ലഭ്യമാക്കുമെന്നും വിമൽ ഗോവിന്ദ് പറയുന്നു. യാതൊരു സാമ്പത്തിക സഹായവും പ്രതീക്ഷിക്കാതെയാണ് തിരുവനന്തപുരത്ത് ജോയിയെ രക്ഷിക്കാനായി ഇറങ്ങി തിരിച്ചത്. വാരാന്ത്യ അവധിക്ക് നാട്ടിൽ പോയവർ ഉൾപ്പെടെ മടങ്ങിയെത്തിയാണ് രക്ഷാദൌത്യത്തിൽ പങ്കാളികളായത്. മാൻഹോളിൽ ഇറങ്ങി മാലിന്യം വാരി പുറത്തെത്തിക്കാൻ ശേഷിയുള്ള ഈ റോബോട്ടിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറ വഴി മുകളിലെ മോണിറ്ററിലൂടെ മാൻഹോളിന്റെ ഉൾഭാഗം നിരീക്ഷിക്കാൻ സാധിക്കും. ഭാവിയിൽ സ്കൂബ ഡൈവർ ർക്കും അഗ്നിരക്ഷാസേനയ്ക്കും ഈ സംവിധാനം ഉപയോഗിക്കാമെന്നും വിമൽ ഗോവിന്ദ് പറയുന്നു. ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ ആമയഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കാൻ ജെൻ റോബോട്ടിക്സിന്റെ ബാൻഡിക്യൂട്ട് എന്ന റോബോട്ടാണ് അധികൃതർക്ക് വലിയ സഹായമായത്. കഴിഞ്ഞ ദിവസം ക്യാമറ ഘടിപ്പിച്ച ഡ്രാക്കോ എന്ന റോബോട്ടിനെയും ഉപയോഗിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5:30 കളക്ടറേറ്റിൽ നിന്ന് ഫോൺ വിളിയെത്തുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല. ഉടൻ വാർത്ത ഓൺലൈനിൽ വായിച്ച ശേഷം റോബോട്ടുമായി തമ്പാനൂരിലേക്ക് കുതിക്കുകയായിരുന്നു എന്ന് വിമൽ പറയുന്നു. രാത്രി 8:00 മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെ സ്ലാബ് നീക്കി റോബോട്ടിനെ മാൻഹോളിലേക്ക് കടത്തി. പുലർച്ചെ 3:00 വരെ റോബോട്ട് മാലിന്യം നീക്കി. പുലർച്ചെയോടെ ഫയർഫോഴ്സിനുള്ളിൽ ഇറങ്ങി പരിശോധിക്കാനും ഇത് സഹായിച്ചു. 2015 കോഴിക്കോട് നഗരത്തിൽ അഴുക്കുചാലിലെ മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടയിൽ വിഷവാതകം ശ്വസിച്ച് രണ്ട് അതിഥി തൊഴിലാളികളും അവരെ രക്ഷിക്കാനെത്തിയ നൌഷാദ് എന്ന ഓട്ടോ ഡ്രൈവറും മരിച്ച സംഭവമാണ് ബാൻഡിക്യൂട്ട് എന്ന റോബോട്ടിനെ നിർമ്മിക്കാൻ പ്രചോദനമായത്. 2018 സ്റ്റാർട്ടപ്പ് സംരംഭമായി ജെൻ റോബോട്ടിക്സ് നിർമ്മിച്ച ബാൻഡിക്യൂട്ട് മാൻഹോളുകൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ബാൻഡിക്യൂട്ടിനെ മാലിന്യം വാരാനാണ് ഉപയോഗിച്ചതെങ്കിൽ ജോയിയെ കണ്ടെത്താനുള്ള തിരച്ചിലിനാണ് ഡ്രാക്കോയെ ഉപയോഗിച്ചത്. 3 നൈറ്റ് വിഷൻ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുള്ള റോബോട്ടിന്റെ പ്രവർത്തനം പുറത്തുനിന്ന് മോണിറ്റർ ചെയ്യാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ റിഫൈനറികളിൽ പരീക്ഷണാർത്ഥം ഇത് ഉപയോഗിക്കുന്നുണ്ട്. 1.5 മുൻപ് കിൻഫ്രയിലാണ് യന്ത്രഭാഗങ്ങൾ വികസിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ജോയിയെ റോബോട്ട് കണ്ടെത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നിരുന്നു. എന്നാൽ മനുഷ്യരെ തിരിച്ചറിയാനുള്ള സംവിധാനം ഡ്രാക്കോയിലില്ല. കട്ടിയുള്ള വസ്തുക്കൾ കണ്ടെത്താൻ സാധിക്കും. ചാക്കൽ നിക്ഷേപിച്ച മാലിന്യമാണ് കഴിഞ്ഞ ദിവസം മനുഷ്യ ശരീരമാണെന്ന് ഡ്രാക്കോ തെറ്റിദ്ധരിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.